Hi friends, AK Creations blog in the video like this. Welcome. In the video, solid 72 HEVC box in the settings alarm. Seriakanani, engine installation settings chain the blind scan chain engine, frequency add chain engine, channel move chain engine, frequency delay chain engine. ഇങ്ങനെയുള്ള സെറ്റിംഗ്സ് എല്ലാം എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ കൂടി പറയുന്നത്. അത് നമുക്ക് റിമോട്ടിലെ മെനു ബട്ടൺ പ്രസ് ചെയ്യുക, തുടർന്ന് ഇൻസ്റ്റാളേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഓക്കെ, ഒരുപാട് സാറ്റലൈറ്റിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാം. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഇൻ്റർസാറ്റ് 17 66 ഡിഗ്രിയാണ്. ഞാനിവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ടിക്ക് വരുന്നത് കാണാം. ഓക്കെ, തുടർന്ന് സൈഡിലേക്കുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ സെറ്റിംഗ്സിലേക്ക് കയറി വരുന്നത് കാണാം. LMB ഫ്രീക്വൻസി 5150 ആക്കുക. ബേസിക് 1.04 LMB ഡേസി സ്വിച്ചിൻ്റെ ആണ്. നിങ്ങളുടെ പോർട്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അടുത്ത് 1.1 എന്നുള്ളത് 8 LMB ഡേസി സ്വിച്ചിൻ്റെ ആണ്. ഞാനിവിടെ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 22K എന്നുള്ളത് ഓഫാണ്. ഇവിടെ ഞാനിവിടെ ഓൺ ആക്കുന്നുണ്ട്. LNB പവർ ഇവിടെ ഓഫാണ്. ഞാനിവിടെ ഓട്ടോ എന്നാക്കുന്നുണ്ട്. ഈ സെറ്റിംഗ്സിൽ ഓട്ടോ എന്നുള്ളത് നിങ്ങളുടെ ഓൺ ആണ് ഓൺ ആക്കുക. അടുത്ത് മോട്ടോർ സെറ്റപ്പാണ്. ഇവിടെ ഞാൻ ബേസിക് 1.2 എന്നാക്കുന്നുണ്ട്. ഓക്കെ, എനിക്കിവിടെ സിഗ്നൽ കാണിക്കുന്നത് ഞാൻ നേരത്തെ ഇതിലൊരു സ്ട്രോങ് ഫ്രീക്വൻസി ആഡ് ചെയ്തുകൊണ്ടാണ്. അടുത്ത് നമ്മുടെ എക്സൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആർ യു ഷുവർ എന്ന് വയ്ക്കുന്നുണ്ട്. അതിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്കിവിടെ താഴെ ഒരു നീല കളർ കാണാം, സ്കാൻ എന്ന് കൊടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പണായി വരും. മുകളിൽ കാണാം സ്കാൻ ടൈപ്പ് മൾട്ടി സാറ്റലൈറ്റ് സെർച്ച് എന്ന്. അതിൽ സിംഗിൾ സാറ്റലൈറ്റ് സെർച്ച് എന്ന് ആക്കുക. സൈഡിലേക്കുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇവിടെ സാറ്റലൈറ്റ് ഇൻ്റർസാറ്റ് 11 സെലക്ട് ചെയ്തിട്ടുണ്ട്. FT ആണോ ചോദിക്കുന്നുണ്ട്, അല്ല, നോ കൊടുത്തിട്ടുണ്ട്. ചാനൽ സ്കാൻ TV റേഡിയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സ്കാൻ മോഡ് ബ്ലൈൻഡ് സ്കാൻ ആണോ ഫുൾ സ്കാൻ ആണോ ചോദിക്കുന്നുണ്ട്. ബ്ലൈൻഡ് സ്കാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെ സെർച്ച് എന്ന് കാണാം, അവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വിൻഡോ ഓപ്പണായി വരും. അപ്പോൾ സ്കാനിങ്ങിൻ്റെ പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ള 1 കേബിൾ സൊല്യൂഷൻ LMB ആണ്. അതുകൊണ്ട് ഇവിടെ ഫ്രീക്വൻസിയിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാം. എല്ലാത്തിനും ഓരോ സൗണ്ടിലുണ്ടാവും, അതുപോലെ വെർട്ടിക്കൽ ഉണ്ടാവും. 2 ഫ്രീക്വൻസിയിൽ എനിക്കിവിടെ ചാനൽ ട്യൂൺ ആവുമെന്ന് കാണാം. എല്ലാ ചാനലുകളും ഇല്ല, ചില ചാനലുകളെല്ലാം വെർട്ടിക്കലിലും ഹൊറിസോണ്ടലും ട്യൂൺ ആവുന്നുണ്ട്. നമുക്ക് ഇൻ്റർസാറ്റ് 17 193 ചാനൽ മാത്രമാണ് ലഭിക്കുന്നത്. ഒരേ ഫ്രീക്വൻസിയിൽ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ട്യൂൺ ആയതുകൊണ്ടാണ് 229 ചാനൽ കാണിക്കുന്നത്. ഇനി നമുക്ക് മെനു ബട്ടൺ പ്രസ് ചെയ്യുക, തുടർന്ന് ഇൻസ്റ്റാളേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ വിൻഡോ ഓപ്പൺ ആയി വരും. താഴെ സാറ്റ് TP എന്ന് കാണാം. റിമോട്ടിലെ സാറ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ലിസ്റ്റ് ഇതുപോലെ ഓപ്പൺ ആയി വരും. താഴെ കാണാം യെല്ലോ ഡിലേറ്റ് എന്ന്. റിമോട്ടിലെ ബട്ടണിൽ യെല്ലോ ബട്ടൺ പ്രസ് ചെയ്യുക. വീണ്ടും വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെയും യെല്ലോ ഡിലേറ്റ് എന്ന് കാണാം. നമുക്കിവിടെ ഇൻ്റർസാറ്റ് 17 ഫ്രീക്വൻസികൾ കാണാം. ഞാനിവിടെ 1 കേബിൾ സൊല്യൂഷൻ LMB ഉപയോഗിക്കുന്നുണ്ട്. ഫ്രീക്വൻസിയിൽ 600 കുറഞ്ഞായിട്ടും കാണുക. അതുപോലെ ഓരോ സോണിലും വെർട്ടിക്കലും ഒരേപോലെ കാണും. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ വെർട്ടിക്കലായിട്ട് ഫ്രീക്വൻസികൾ ഞാൻ ഡിലേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഹൊറിസോണ്ടൽ ഫ്രീക്വൻസി മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, യെല്ലോ ബട്ടൺ പ്രസ് ചെയ്ത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിലേറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ ഇൻഡു വന്ന് കാണാം. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഇൻഡു വരും. ആവശ്യമില്ലാത്തത് ഏതൊക്കെയാണോ അതെല്ലാം ഇതുപോലെ ഇൻഡു സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. തുടർന്ന് എക്സൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ഷുവർ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. താഴെ നമുക്ക് ആഡ് റെഡ് ബട്ടൺ കാണാം. റിമോട്ടിലെ റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഞാനിവിടെ ഇൻ്റർസാറ്റ് 17 സ്ട്രോങ് ഫ്രീക്വൻസിയാണ് ആഡ് ചെയ്യുന്നത്. ഫ്രീക്വൻസി 39 66 14 400 ഹൊറിസോണ്ടലാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഈ ഫ്രീക്വൻസി നമുക്ക് ഇൻ്റർസാറ്റ് 17 സ്ട്രോങ് ഫ്രീക്വൻസി ആയിട്ട് ഉപയോഗിക്കാം. ഈ ഫ്രീക്വൻസി നല്ല സിഗ്നൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി എല്ലാം ആഡ് ചെയ്ത ശേഷം അടിയിൽ സേവ് എന്ന് കാണാം. അവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്കിങ്ങനെ മൂവ് ചെയ്ത് നോക്കാം. ചാനൽ മൂവ് ചെയ്യാൻ മെനു പ്രസ് ചെയ്യുക, ചാനൽ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക, TV ചാനൽ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ വിൻഡോ ഓപ്പൺ ആയി വരും, TV ചാനൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ,
ഇനി നമുക്ക് മുകളിൽ കാണാം യെല്ലോ കളറിൽ മൂവ് എന്ന് റിമോട്ടിൽ യെല്ലോ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ മൂവ് എന്നുള്ള ബട്ടൺ ഇവിടെ ഉയർന്ന് കാണാം ഓക്കെ അതിനു ശേഷം നമുക്ക് ഏത് ചാനലാണോ മൂവ് ചെയ്യേണ്ടത് ആ ചാനലുകളെല്ലാം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു അപ്പ് ആൻഡ് ഡൗണിൻ്റെ സിമ്പിളോട് കൂടി ഓരോ ചാനലുകളും സെലക്ട് ആയിട്ട് വരുന്നത് കാണാം ഓക്കെ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് മലയാളം ചാനലുകളാണ് നിങ്ങൾക്ക് ഏതൊക്കെ ചാനലുകളാണോ വേണ്ടത് അതെല്ലാം ഇഷ്ടപ്പെട്ട ഏതൊക്കെ ചാനലാണ് സെലക്ട് ചെയ്യുക നമ്മുടെ ചാനൽ സെലക്റ്റായി വന്നിട്ടുള്ളത് 1980, 1990 ആ ഭാഗത്താണ് നമ്മുടെ മലയാള ചാനലും അതുപോലെ ഇൻ്റർസാറ്റ് 11 ചാനലെല്ലാം നിൽക്കുന്നത് അത് നമുക്ക് ചാനൽ നമ്പർ 1 കൊണ്ടുവരണം അതിനാണ് ഇവിടെ മൂവ് എന്ന് യെല്ലോ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തത് അപ്പോൾ നമുക്ക് ഓരോ ചാനലുകൾ സെലക്ട് ചെയ്ത് ഇനി റിമോട്ടിൽ ഒന്നൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാം ഒന്നൊന്ന് വരുന്നത് ഓക്കെ ഒന്നൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലുകളെല്ലാം നമ്മുടെ ഒന്നെന്ന് ആ നമ്പറിൻ്റെ ഭാഗത്തേക്ക് വരും ഓക്കെ അതിന് ശേഷം നമുക്ക് റിമോട്ടിൽ ഇൻഫോ ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ടി വിൻ്റെ സ്ക്രീനിൽ നിന്ന് കാണാം ഇൻഫോ എന്ന് അതാണ് മൂവ് ചെയ്യാനുള്ള ബട്ടൺ ഓക്കെ ഇൻഫോ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഒന്നിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്ത ചാനലുകളെല്ലാം വന്നത് കാണാം ഇനി നമുക്ക് എക്സൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക എക്സൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സിമ്പിൾ പോവും ഒരു ഷുവർ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലുകളെല്ലാം ഒന്നിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ചാനലുകൾ ഡിലീറ്റ് ചെയ്ത് നോക്കാം മുകളിൽ നമുക്ക് നീല കളറിൽ കാണാം എഡിറ്റ് എന്ന് അപ്പോൾ റിമോട്ടിൽ നമുക്ക് കാണാം നീല കളറിലൊരു ബട്ടൺ മുകളിൽ അതിൽ പ്രസ് ചെയ്യുക അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അവിടെ നമുക്ക് ഡിലീറ്റ് എന്ന് കാണാം ഓക്കെ നമ്മുടെ റിമോട്ടിലും മുകളിലുള്ള നീല ബട്ടൺ കാണാം അതിൽ പ്രസ് ചെയ്യുക അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അവിടെ നമുക്ക് കാണാം ഡിലീറ്റ് 1/1 എന്ന് ഓരോ ചാനൽ വീതം നമുക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ചാനലുകളാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അതെല്ലാം നീല ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇൻഡോ കൊടുത്തു കണ്ട് സെലക്ട് ആവുന്ന കാണാം അപ്പോൾ നമുക്ക് വേണ്ടാത്ത ചാനലുകൾ ഏതെല്ലാമാണോ അതെല്ലാം സെലക്ട് ചെയ്യുക അതിന് ശേഷം നമുക്ക് എക്സൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക എക്സൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഷുവർ എന്ന് ചോദിക്കും അപ്പോൾ നമുക്കിവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്ത എല്ലാ ചാനലുകളും ഡിലീറ്റ് ആയി പോയത് കാണാം ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണൊരു ഫ്രീക്വൻസി സ്കാൻ ചെയ്ത് നോക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് മംഗളത്തിൻ്റെ ഫ്രീക്വൻസി ആയ 38/76 ഹൊറിസോണ്ടൽ 14/300 ആണ് നീല ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ വിൻഡോ ഓപ്പണായി താഴെ സെർച്ച് എന്ന് കാണാം അവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ചാനൽ സ്കാൻ ആവുമെന്ന് കാണാം തുടർന്ന് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ ഇനി നമുക്കൊരു കെ യു ബാൻഡിൻ്റെ സാറ്റ് ട്രാക്ക് ചെയ്യാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം LMB ഫ്രീക്വൻസി യൂണിവേഴ്സൽ ആക്കുക അല്ലെങ്കിൽ 99/10/600 ആക്കാം ഡേസിക് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക LMB പവർ ഓൺ ആക്കണം ഇതിൽ ഓട്ടോ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ മോട്ടോർ സെറ്റ് ഡേസിക് 1.2 ആക്കിയിട്ടുണ്ട് ഇവിടെ സിഗ്നൽ വന്ന് കാണാം ഓക്കെ എക്സൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഷുവറും ചോദിക്കുന്നുണ്ട് തുടർന്ന് നമുക്ക് നീല ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ സാറ്റലൈറ്റ് സിംഗിൾ സാറ്റലൈറ്റ് സെർച്ച് ചോദിക്കുന്നുണ്ട് ബ്ലൈൻഡ് സ്കാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അവിടെ നമുക്ക് സെർച്ച് എന്ന് കാണാം അവിടെ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ചാനലുകളെല്ലാം സ്കാൻ ചെയ്യാൻ തുടങ്ങും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്